നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും ആ ലൈനിൽ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതായത് കാസർഗോട്ട് ക്യാൻസർ രോഗത്തിന് മരുന്ന് നൽകുകയും ഒരുപാട് രോഗികൾക്ക് സുഖപ്പെടുകയും ചെയ്ത ഒരു കോട്ട അബ്ദുൾ റഹ്മാൻ എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ചായിരുന്നു ആ വീഡിയോ. വീഡിയോ കേരളത്തിൽ വലിയ വൈറലാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ അതിന് ഷെയർ ചെയ്തെടുക്കുകയും ഒക്കെ ഉണ്ടായി. അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയേണ്ടത് അവിടുത്തെ റൂട്ട് ഏതാണെന്ന്, അവർ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഏതാണെന്ന്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും മറുപടി കൊടുത്തിട്ട് പലപ്പോഴും പല കോളുകൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം ഫോൺ ഹാങ് ആയിക്കൊണ്ടിരിക്കുകയും വാട്സപ്പിൽ മെസ്സേജുകൾ നിറഞ്ഞിരിക്കുകയും ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ കാസർഗോട്ട് എത്തുകയാണെങ്കിൽ, അതായത് കാസർഗോഡ് ടൗണിൽ വന്നിട്ട് പോകുന്നവർ സീത്താങ്കോളി എന്നുള്ള സ്ഥലത്ത്, അതായത് കേരളത്തിൻ്റെ ഏകദേശം ഒരു അതിർത്തി ഗ്രാമത്തിലുള്ള സീത്താങ്കോളി എന്നുള്ള സ്ഥലത്ത് എത്തുക. അവിടെ നിന്ന് ബദിയടുക്ക റോട്ടിലേക്ക് പോയിട്ട് കന്യപ്പാടി എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോട്ട എന്നുള്ള ഒരു സ്ഥലമുണ്ട്. കോട്ടയിലേക്ക് പോകണമെന്ന് അവിടെ ഓട്ടോറിക്ഷക്കാരോട് പറയുകയാണെങ്കിൽ അവർ അവിടെ ചെന്നുകൊണ്ടാക്കും. അല്ലെങ്കിൽ കാറിൽ പോകുകയാണെങ്കിൽ അവിടെ വഴി ചോദിച്ചാൽ കോട്ടയിലേക്കുള്ള മുണ്ടിത്തടുക്ക വഴി അവർ പറഞ്ഞുതരും. ഇനി അഥവാ കർണാടകയിൽ നിന്ന് മംഗലാപുരത്തു നിന്നാണ് വരുന്നതെങ്കിൽ കുമ്പളയിൽ ബസ് ഇറങ്ങിയിട്ട് കുമ്പള ബസ്സിൽ ബദിയടുക്ക പോകുന്ന ബസ്സിൽ കയറിയിട്ട് കന്യപ്പാടി ഇറങ്ങുക, അവിടെ നിന്ന് കോട്ടയിലേക്ക് പോവുക. മറ്റൊന്ന് അവരെ ബന്ധപ്പെട്ടാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പരാതി. കാരണം ആയിരക്കണക്കിന് കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫോൺ ഓഫായി പോവുകയും പലപ്പോഴും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ദയവ് ചെയ്തിട്ട് അവരുടെ നമ്പർ ഞങ്ങൾ ഇതിൻ്റെ താഴെ സ്ക്രീനിൽ ചേർക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഏത് ദിവസമാണ് അവിടെ വരേണ്ടതെന്നും ഏത് രീതിയിലാണ് ചികിത്സയെന്നൊക്കെ അവരോട് തന്നെ ചോദിക്കുക. ആര് വിളിക്കുന്നതിന് പകരം നിങ്ങൾ വാട്സപ്പായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. കാരണം വാട്സപ്പിലാണെങ്കിൽ നമ്മുടെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് മറുപടി നൽകാൻ പറ്റും. ദയവ് ചെയ്തിട്ട് കോൾ ചെയ്യുന്നതിന് പകരം വാട്സപ്പ്, എൻ്റെ നമ്പറിലാണെങ്കിൽ പോലും വാട്സപ്പിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഫലപ്രദം. ലക്ഷക്കണക്കിന് ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും കിട്ടുന്നില്ല, മറുപടി നൽകുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പരാതി അല്ലെങ്കിൽ പരിഭവം പറയുന്നുണ്ട്. ഒരിക്കലും ആരുടെയും ഫോൺ എടുക്കാതിരിക്കുന്നതല്ല. ആയിരക്കണക്കിന് കോളുകൾ വരുമ്പോൾ ഒരു സമയത്ത് പോലും അതിന് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദയവ് ചെയ്ത് ആരും നിരാശപ്പെടരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂട്ടിലൂടെ വരിക. അതിന് അഥവാ ഇനി കൂടുതൽ വിവരം അറിയുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതവും സൗകര്യപ്രദവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.